മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അൽമാസ് കണ്ണാശുപത്രി, ചങ്കുവെട്ടി, കോട്ടക്കൽ. ഇരുമ്പിളിയത്ത് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനി ദേവികയുടെ കുടുംബത്തിനുള്ള സർക്കാർ അനുവദിച്ച ധനസഹായം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പിതാവിന് കൈമാറി. 5 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. വിദ്യാർത്ഥിനിയുടെ മരണത്തെ തുടർന്ന് കുടുംബത്തിന് ധനസഹായം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ റിജുല നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി ഷംല, ഡെപ്യൂട്ടി തഹസിൽദാർ കെ എ ജലീൽ, പഞ്ചായത്ത് മെമ്പർമാരായ വി ടി അമീർ, ഹേമലത, പി എം അബ്ദുറഹ്മാൻ, കെ മാനുപ്പ മാസ്റ്റർ, കെ ടി മൊയ്തു മാസ്റ്റർ, എം മുകുന്ദൻ മാസ്റ്റർ, പി ഷമീം, വില്ലേജ് ഓഫീസർ രാജേഷ്, രതീഷ് എന്നിവർ പങ്കെടുത്തു. ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഉള്ള കുടുംബത്തിന് സഹായം വേണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു മന്ത്രിസഭ ചേർന്നത്. അതിനനുസരിച്ച് പാസാക്കിയ 5 ലക്ഷം രൂപയാണ് എന്ന് തിരൂർ തഹസിൽദാർ നേതൃത്വത്തിൽ നമ്മളൊന്നിച്ച് ആ കുടുംബത്തിന് കൈമാറിയിട്ടുള്ളത്. ആ കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം ഗവൺമെൻറ് കൂടി പങ്കുചേരുന്നു എന്നതിൻ്റെ ഒരറിവ് കൂടിയാണിത്. ആ കുടുംബത്തിന് സഹായം നൽകാൻ തയ്യാറായ എല്ലാവരോടും നാട്ടുകാരോടും ഗവൺമെൻറിനും ഒക്കെ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. അൽമാസ് കണ്ണാശുപത്രി, അൽമദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ചങ്കുവെട്ടി, കോട്ടക്കൽ, മലപ്പുറം. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.